വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ 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 യെസ് ഹലോ, ആരിഫ് ഹുസൈൻ അല്ലേ? ഞാൻ ഒരുപാട് നാളെ വിളിച്ചു, പക്ഷേ കിട്ടുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ കണ്ട രാവിലെ മോർണിങ്ങിനും പിന്നെ വൈകിട്ടുമാണ് വിളിച്ചത്. ഞാൻ താമരശ്ശേരി ഹുസൈൻ പറയേണ്ടി വരും. ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ എടുക്കൽ കാറുണ്ട്. വിശ്വാസിയാണോ? പൈസ അല്ല. പക്ഷേ കേട്ടില്ല, വോയിസ് ബ്രേക്ക്. എന്താ പറഞ്ഞ? ഹലോ 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 എന്തോ ഇടക്ക് വെച്ച് കട്ടായി പോയി. പറയൂ, എന്താ പറഞ്ഞു? കേട്ടില്ല, വോയിസ് ബ്രേക്ക് ആയിരുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങള് ഞാൻ എന്റെ ഒരു ഹുസൈൻ, ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു വലിയ വിശ്വാസി ഒന്നുമല്ല, ആദ്യ വിശ്വാസി കായലോ. പക്ഷെ നിങ്ങള് പറഞ്ഞാൽ തന്നെ പിന്നെ ഈ ഓരോ കാര്യങ്ങൾ അറിയി കേൾക്കുന്ന സമയത്തെ എന്റെ വിശ്വാസം ഒക്കെ കൂടുതലായിപ്പോയി. പക്ഷെ നിങ്ങള് ഈ ഇസ്ലാമിനെ വിമർശിക്കുന്നതിനോട് എനിക്ക് യാതൊരു കുറവില്ല, താല്പര്യം കുറവില്ല. വിശ്വസിക്കുന്ന ഇഷ്ടം പോലെ വിമർശിക്കുക, കുഴപ്പമൊന്നുമില്ല. അതിൽ ഒരുപാട് അങ്ങനെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ നിങ്ങൾ ഈ മാനവികത്തെതിരായിട്ട് മറ്റേ ഈ പലസ്തീനിലെ കുട്ടികൾ, ഏടുള്ള കുട്ടികളാണെങ്കിലും മരിക്കുന്ന സമയത്ത് കുട്ടികൾ തന്നെയാണല്ലേ, മരിക്കുന്ന സമയത്ത് കുട്ടികളാണെങ്കിലും ആരായാലും അല്ലേ, സ്ത്രീകളാണെങ്കിലും ആരായാലും. അപ്പൊ അതുങ്ങളൊക്കെ വലിയൊരു ആഘോഷമായിട്ട് നിങ്ങൾ ഈ ഫസൽക്കാരായിട്ട് ഇങ്ങനത്തെ പറഞ്ഞ ആളുകളൊക്കെ ഭയങ്കര ഒരു ആഘോഷമാക്കി ഞാൻ ഈ കുട്ടികളെ ബാക്കിയുള്ള ഒരു മാനവികത അല്ലേ നമുക്കൊക്കെ. ഫലസ്തീനിലെ കുട്ടികൾ മരിക്കുന്നതാണോ നിങ്ങൾ പ്രശ്നം? അല്ല, ഫലസ്തീനിലെ കുട്ടികൾ ഇതല്ല, എവിടെ ആയി കഴിഞ്ഞാലും എവിടെ മരിച്ചാലും പ്രശ്നമാണ്. അപ്പൊ നിങ്ങളും ഇയാളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഫലസ്തീനിലെ കുട്ടികളെ അർഹിക്കാന്നാണ്, ഒരു തീവ്രവാദികളാണ് മറ്റേതാണ്. ഫലസ്തീനിലെ കുട്ടികൾ അത് അർഹിക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതൊക്കെ നിങ്ങൾ വെറുതെ ഉണ്ടാക്കി പറയാണ്, അങ്ങനെയൊന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അവരാക്രമിച്ചിട്ടാണ് ഇങ്ങോട്ട് ആക്രമിക്കുന്നത്. അങ്ങനല്ലേ? അങ്ങനാണോ? അങ്ങനല്ലേ, അതാണ് അതിന്റെ ശരി. പിന്നല്ലാതെ ചെറിയ ചെറിയൊരു ധാർമ്മികത ഉണ്ടോ? അതാണ് അതിന്റെ ശരി. എത്ര കാലം അവരാ, ഒരു 78 കൊല്ലമായിട്ട് അവരങ്ങനെ ഘോഷിക്കപ്പെടുകയാണ് ഇസ്രായേൽ അല്ലേ. ഓരോ ദിവസം നമ്മളിപ്പോ ഇപ്പളാ കാണുന്നതിന്റെ മുന്നേ ഒന്നും രണ്ടും മൂന്നും അവരെ സെറ്റിൽമെന്റ് ചെയ്യുക, വാക്കുകൾ ചെയ്യുക, കുടിയേറ്റം നടത്തുക, അങ്ങനെ പല പരിപാടികളും നടത്തിയൊരു കാലങ്ങൾ കുറെ ആയില്ലേ. കാലം എത്രയായിരുന്നു പറയൂ? കാലം ഒരു 10-78 വർഷമായി. എന്ന് മുതൽ ഏകദേശം എനിക്ക് തോന്നുന്ന എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1948 മുതൽ. നാല്പത്തിരണ്ട് ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടന് ബാക്കിയുള്ള ലോൺ കൊടുത്തു, തന്നെ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോ അന്ന് മുതൽ തുടങ്ങിയാണല്ലോ അവിടെ. ആര് തുടങ്ങി? ആര് തുടങ്ങിന്ന് വെച്ചാല് ഇസ്രായേലിന് തുടങ്ങി പിടിച്ചെടുക്കലും ബാക്കിയുള്ള ലോൺ. 48 ഇസ്രായേൽ എന്താ ചെയ്തത്? ഇസ്രായേലിനാടെ സ്വന്തമായിട്ട് ഒരു രാജ്യം കിട്ടി, അതുകൂടി അവര് കൂടുതൽ പിടിച്ചെടുക്കപ്പെടാനും ബാക്കിയുള്ള തുടങ്ങി. എങ്ങനെ, എപ്പോ? എനിക്കത് മനസ്സിലാവാത്ത ആരാ, അവിടെ എന്താ സംഭവിച്ചത്? 48 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. അറബികൾ എന്ത് ചെയ്തു? അറബികൾ എന്ത് വെച്ചാല് അറബികളെ മണ്ണായിരുന്നു അത്. അപ്പൊ അറബികളെ മണ്ണായിരുന്നു ഫലസ്തീൻ എന്ന് പറഞ്ഞത്. കുറച്ചൊക്കെ വില കൊടുത്ത് വാങ്ങിയെന്നൊക്കെ കുറെ കൊല്ലങ്ങൾക്ക് മുന്നിലുള്ള ചരിത്രം വായിച്ചാൽ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്, ഇല്ലാന്നും പറയുന്നില്ല. ശരി, പക്ഷെ എന്നാലും ബാക്കിയുള്ള ആൾക്കാരെ പിന്നെ അവിടെ ഉള്ള ഫലസ്തീനുകൾ അല്ല അറബികളെ, അറബികളൊക്കെ പിടിക്കാനും അവിടെ മുഴുവൻ പിടിച്ചെടുക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തി. അത് ഇന്നും അതെ. അപ്പൊ ഞാൻ ചോദിക്കാം, നിങ്ങളൊന്ന് നിർത്തി പറയും, എന്നാലേ നമുക്ക് കാര്യം ക്ലിയർ ആവുള്ളൂ. അപ്പൊ നിങ്ങൾ പറയണത് 48 ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടി, ആ കിട്ടിയ സംഗതി ഇസ്രായേൽ അംഗീകരിക്കുന്നു, ബാക്കി അറബികൾ അംഗീകരിച്ചോ? അല്ല, അറബികൾ അംഗീകരിച്ചില്ലെങ്കിലും ഞാനത് ചോദിക്കട്ടെ, ഇത്ര അംഗീകരിച്ചോ? അല്ല, അംഗീകരിച്ചില്ല. അംഗീകരിക്കാതെ ഇരുന്ന് അവർ എന്ത് ചെയ്തു? അല്ല, ഓക്കെ, അതൊക്കെ പോട്ടെ, വേറെ കാര്യം. നിങ്ങളത് ഓരോന്നോരോന്ന് പറഞ്ഞു പോവും, ചാടല്ലേ. അപ്പൊ അവരെന്താ ചെയ്തത് അംഗീകരിക്കാതെ? അറബികളോ? അറബികള് അറബികള് പിന്നെ അറബികളെ സ്ഥലമാണല്ലോ ശരിക്കും.
ആയിക്കോട്ടെ, സി അങ്ങനെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നമ്മൾ നടത്തി, ബ്രിട്ടീഷുകാരോട് ഉണ്ടായിരുന്നപ്പോ നടത്തി. അപ്പൊ പാകിസ്ഥാൻ ഇപ്പോഴും ഇന്ത്യക്കാരുടെ മണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കാർ അവിടെ പോയിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, അത് അല്ല വിട്ടുകൊടുത്താ വിട്ടുകൊടുത്തു, അതങ്ങനെയാണ് വിടുക, അതല്ലേ വേണ്ടത്? അതുപോലെ തന്നെ ആണല്ലോ ഐക്യരാഷ്ട്രസഭയിലും മറ്റേ ബാക്കിയുള്ള എല്ലാ ഇതിലും ഒരുപാട് അപ്പൊ ഞാൻ മറ്റേ ചോദിക്കുന്നത് പ്രമേയങ്ങളും അതാണ്, ബാക്കിയുള്ള അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതാണ്, അവിടെ ഒരുപാട് നാപ്പത്തി പ്രമേയങ്ങളൊക്കെ എട്ടിൽ, നടത്തി, ഒരുപാട് നിങ്ങൾ പ്രമേയങ്ങളൊക്കെ കേൾക്കൂ നടത്തി കേൾക്കൂ കാണി. കേൾക്കൂ, 48-ൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അറബികൾ ആ സ്വാതന്ത്ര്യം അംഗീകരിച്ച് അവിടെ സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടോ ഇല്ലേ? അവിടെ സമാധാനത്തിന് നിലവുണ്ടോ ഇല്ലെന്ന് വെച്ചിട്ടാണെങ്കിൽ പിന്നെ യെസ് പിന്നെ ഓർ നോ, വരുന്നത് പിന്നെ പിന്നെ യെസ് ഓർ നോ, അറബികൾ അന്ന് സമാധാനത്തിന് നിലകൊണ്ടോ ഇല്ലേ? ആ സ്വാതന്ത്ര്യം സമാധാനത്തിന് അവിടെ അംഗീകരിച്ചോ? ഇല്ല, അത് ശരിയല്ല, അംഗീകരിച്ചിട്ടില്ല. അത് ഓക്കെ, ശരിയല്ല ഇനി അത് എന്ന് കഴിഞ്ഞതിന് ശേഷം, അറുപത്തിയേഴിൽ എന്താ സംഭവിച്ചത്? 67 യുദ്ധം വീണ്ടും നടന്നു. അതാരാ നടത്തിയത്? തുടക്കമിട്ടത് ആരാണ്? 67 ആരാ തുടക്കട്ടെ പറ ആരാ ആരാ പറയൂ. അല്ല എനിക്ക് അറിയില്ല, നിങ്ങൾ പറയും. എന്നാ അപ്പൊ അതും ഈ അറബികൾ തന്നെയാണ് തുടക്കിട്ടത്? അല്ലല്ലല്ല, ആ അതിങ്ങ് തെറ്റി. ആ 67 യുദ്ധത്തിൽ നോക്കി പറയുന്നു പറയുന്നു ആരാണ് ഒറ്റ മിനിറ്റ് ആരാണ് പറയുന്നു. തുടക്കട്ടെ എന്ന് പറയും. ഈ 67 യുദ്ധം നടക്കുന്നത് ആദ്യം ഫലസ്തീൻ ഈജിപ്തിനും ബാക്കിയുള്ളതിന്റെ എല്ലാ രഹസ്യങ്ങളും ചോർത്തിക്കൊണ്ട് ഇസ്രായേൽ സ്വമേധയാ അങ്ങോട്ട് വ്യോമാക്രമണം നടത്തുക ചെയ്തത്. ഇസ്രായേൽ ഒരു യുദ്ധം പോലും ഇതുവരെ തുടക്കമിട്ടിട്ടില്ല. ഇസ്രായേൽ സ്വമേധയാ അടിവരയിട്ട് ഞാൻ പറയും, നിങ്ങൾ ഞാൻ ഏത് കിതാബ് ചോദിക്കുന്നത് വേണേലും പോയി ഞാൻ നോക്കിക്കോ, കുറച്ച് കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇതൊക്കെ ഏത് കിതാബ് വേണേലും യോഗിക്കും പോയില്ലേ? ഇപ്പോൾ ഇസ്രായേൽ ഒരു യോഗിക്കും യുദ്ധം പോയില്ലേ? പോലും ഇത് അങ്ങോട്ട് ചെന്ന് ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് നിങ്ങൾ ഒരു യുദ്ധം പോലും അങ്ങോട്ട് ചെയ്തില്ല. ഇനി നിങ്ങൾ കേൾക്കൂ, ഇനി നിങ്ങൾ കേൾക്കൂ, ഇനി നിങ്ങൾ കേൾക്കൂ, 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 കേൾക്കൂ. ഞാൻ ഇപ്പൊ നിങ്ങൾ ഇസ്ലാമിന്റെ അവസാനം വക്താവല്ല. ചോദിച്ചല്ലോ, നിങ്ങൾ കേൾത്തല്ലോ, ചോദിച്ചല്ലോ, അതായത് പലസ്തീനിലെ കുട്ടികൾ, പലസ്തീനിലെ കുട്ടികളല്ല മരിച്ചു വരുന്നത്, ഗാസയിലെ കുട്ടികളാണ് മരിച്ചു വരുന്നത് ഇപ്പോ. ആ ഓക്കെ, പലസ്തീൻ അതൊക്കെ ഒന്ന് പലസ്തീനിലെ തന്നെയാണല്ലോ. ലിസ്റ്റ്, അപ്പൊ ഒന്ന് പലസ്തീൻ തന്നെയാണ്, പറഞ്ഞാൽ ശരി. വെസ്റ്റ് അപ്പൊ ബാങ്കും ഗാസയും രണ്ടും ഒന്നാണല്ലോ. പലസ്തീൻ ആണല്ലോ, രണ്ടും രണ്ടും കൂടെ രണ്ടും ഒന്നാണല്ലോ ആണെങ്കിൽ, പലസ്തീൻ. രണ്ടും ഒന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെസ്റ്റ് ബാങ്കിൽ ഉള്ള ആളുകൾ ഇന്ന് നിലവിളിക്കുന്നില്ല. പോയിന്റ് അല്ല, നമ്പർ വൺ. വെസ്റ്റ് ഓക്കെ, ബാങ്കിൽ ഒരാൾ മരിച്ചില്ല ഈ യുദ്ധത്തിൽ. വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ഒരാൾ നിങ്ങൾ മരിച്ചില്ല. കേൾക്കൂ, ഇപ്പൊ യുദ്ധം നടക്കുന്നത് ഗാസയിലാണെന്ന് മാത്രമല്ല, ആ ആ ഓക്കെ ഓക്കെ ഗാസയിൽ യുദ്ധം ഉണ്ടാക്കിയ ഹമാസിനെ തള്ളി പറഞ്ഞ ആളുകളാണ് വെസ്റ്റ് ബാങ്കിലുള്ളത്. അപ്പോ വെസ്റ്റ് ബാങ്കിലുള്ള ആളുകൾക്ക് ഹമാസിനെ തള്ളാമെങ്കിൽ അവർ ചെയ്ത പോക്കിരിത്തരമാണ് ആ ഗാസയിലെ നാട്ടിലെ കുട്ടികളും അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ അനുഭവിക്കുന്നതെന്ന് വെസ്റ്റ് ബാങ്കിലെ ആളുകൾക്ക് നേതാക്കൾക്കും പറയാൻ കഴിയുമെങ്കിൽ അത് ഞാൻ പറയുമ്പോൾ മാനവിക വിരുദ്ധമാവുന്നതും വെസ്റ്റ് ബാങ്കിലെ ആൾക്കാർ പറയുമ്പോൾ അത് മാനവികവുമാകുന്നത് എങ്ങനെയാണ്? അല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ, വെസ്റ്റ് ബാങ്കിൽ എത്ര വെസ്റ്റ് പേര് ബാങ്കിലെ കൊല്ലപ്പെട്ടു ഈ യുദ്ധത്തിൽ? എത്ര പേര് കൊല്ലപ്പെട്ടു? മഹമൂദ് അബ്ബാസ് എന്താ പറഞ്ഞത് പറയും? അല്ല, വെസ്റ്റ് ബാങ്കിൽ എത്ര പേര് കൊല്ലപ്പെട്ടു വെസ്റ്റ് അതറിയോ? ബാങ്കിലെ മഹമൂദ് അബ്ബാസ് ഈ യുദ്ധത്തിനെ കുറിച്ച് എന്താ അതൊക്കെ പറഞ്ഞെന്ന് പറയും? അതൊക്കെ മഹമൂദ് നിങ്ങൾ അബ്ബാസ് എന്താ ഒരു പറഞ്ഞെന്ന് പറയൂ. പാവസർക്കാരാണ്, അപ്പൊ അത് പാവ സർക്കാരായി, അപ്പൊ പാവ സർക്കാരായി. ഇനി ഇനി വേറൊരു കാര്യം, ഈ ഗാസ ആരാ ഭരിച്ചോണ്ടിരുന്നെന്ന് പറയും? ഗാസ ഭരിച്ചോടുന്നത് ഹമാസ് ആണ്. എത്ര കാലമായിട്ട് ഭരിച്ചോണ്ടിരിക്കുന്നു? ഒരു 5-8 വർഷമായിരുന്നു എനിക്ക് തോന്നുന്നത്, എന്റെ ഓർമ്മ 5-8 ശരിയാണ്. അല്ല, 2005 മുതൽ അവരാണ്, 2005 ന് ശേഷം, 2007 മുതൽ അവരാണ് ഭരിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ. ഇത്ര കാലം അവർക്ക് കിട്ടിയിട്ട് ഗാസ നന്നാക്കാൻ പറ്റിയില്ലേ? അല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ സുഹൃത്തെ, അല്ല ഞാൻ ഈ ചോദിക്കണതാണ്, നിങ്ങൾ ഇതിന് അല്ല ഉത്തരം ഞാൻ പറയും. ഈ ഈ നന്നാക്കാൻ സ്വന്തം സ്വയം സ്വയം പറ്റില്ല. ഭരണം സ്വയം ഭരണം നടത്തിക്കൊണ്ടിരുന്ന അവർ എന്ത് അധിനിവേശത്തിന്റെ കഥയാണ് ഈ പറയുന്നത്? ഓക്കെ ഓക്കെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഒന്ന് ഞാൻ പറയുന്നേക്ക് എന്താ വെച്ചാല്, ഈ ഈ അവിടേക്ക് വരുന്ന എല്ലാ സംഗതികളും വെച്ചാല് നമ്മൾ ലോകത്ത് നമ്മൾ ഈ ഏത് ന്യൂസുകളും പത്രങ്ങളും ഏത് വെച്ചാല് ഒരു തുറന്ന ജയിലിൽ നിന്നാണ് ഗ്യാസൻ അറിയപ്പെടുന്നത്. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ പറയണത്, അത് മാറ്റി പറഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ലേ? അല്ല ഓക്കെ, ഒരു തുറന്ന ജയിലിനാണ് ഇതുവരെ മാറ്റി പറഞ്ഞത്, അറിഞ്ഞോ നിങ്ങൾ? മാറ്റി പറഞ്ഞു അത് നിങ്ങൾ അറിയണം. കാരണം എന്താന്ന് അല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 7-ന് ഈ പോക്കിരിത്തരം, ഒക്ടോബർ 7-ന് നിങ്ങൾ നിങ്ങളെ തുറന്ന ജയിലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വശത്ത് മാത്രമാണ് അവിടെ ഈ ഇസ്രായേൽ വരുന്നുള്ളൂ, ഇപ്പുറത്ത് ഒരു വശത്ത് അവിടെ ഈജിപ്ത് ആണ്. അപ്പൊ ഈജിപ്ത് എന്തുകൊണ്ടാണ് ഇവരുമായിട്ടുള്ള ബോർഡർ അടച്ചിട്ടിരിക്കുന്നത്? ഈജിപ്ത് എന്തിനാണ് അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. അതും പറഞ്ഞുതരാം. ഈജിപ്തിൽ മറ്റേ മുഹമ്മദ് മുർസി എന്ന് പറഞ്ഞ ബ്രദർഹുഡിന്റെ നേതാവിന് അമേരിക്ക ഇസ്രായേലും കൂടി കാണേ എന്താ എല്ലാം പൊളിച്ചാട്ടെ, അതുകൊണ്ടാണ് ഈജിപ്ത്. അപ്പൊ ഈജിപ്ത് അതുകൊണ്ടാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അല്ല പറയുന്നേ, ഈ പട്ടാള മേധാവി ഓല ആളാണ്, ഓല പാവ സർക്കാരാണല്ലോ ഇന്നും. അതുകൊണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് അപ്പൊ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹമാസിന്റെ ആൾക്കാർ ഈജിപ്തിനെ ആക്രമിക്കണ്ടേ? അത് ആക്രമിക്കണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇസ്രായേലിനെ മാത്രമല്ലേ, അവർ ജൂതന്മാർ ഉന്മൂലനം ചെയ്യുന്ന അവരുടെ ചാർട്ടറിൽ എഴുതി വെച്ചിട്ടല്ലേ പോയിരിക്കുന്നത്? അതിനോട് നിങ്ങൾ യോജിക്കണ്ടോ? ഈ ജൂതന്മാരെന്ന് പറയുമ്പോൾ ജൂതന്മാരെ കുട്ടികളൊന്നും ഇല്ലേ? ജൂതന്മാര് ഈ ഫലസ്തീനുകളെ ഉന്മൂലനം ചെയ്യുന്ന അങ്ങനെ എഴുതിയില്ല. ഉണ്ട്, എഴുതിയിട്ടുണ്ട്. ആ അങ്ങനെ അത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അങ്ങനെ വായിച്ചിട്ടില്ലേ? എങ്ങനെ എങ്ങനെ? അങ്ങനെ
അല്ലല്ല, ജൂതന്മാരെ ഞാൻ ചോദിക്കുന്നത് ടെസ്റ്റ് ജൂതന്മാരെ ബാങ്കിനോട് പറയുന്നു, ഉന്മൂലനം നിങ്ങളോട് ചെയ്യുമെന്ന് പറയുന്നു ഹമാസ് ചാർട്ടറിൽ എഴുതി വെച്ചിട്ടാണ് നടക്കുന്നത്. ജൂതന്മാര് ഈ പലസ്തീനിയൻസിനെ ഉന്മൂലനം ചെയ്യുന്ന എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഒന്ന് അല്ല, കാണിച്ചാ. നമുക്ക് എന്തായാലും ഞങ്ങൾ കാണിച്ചതാ. ഒരു മാനവികതയും ഒരു ഈ ധാർമ്മികതയും വേണം. മാനവികത ഉള്ളതുകൊണ്ട് പറയുന്നത് ഈ ഈ കള്ള മാനവികത നമുക്കില്ല, നമുക്ക് ഉള്ള മാനവികതയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഈ എപ്പോഴും പൊള്ളത്തിന് നമ്മൾ പറയുന്നത് എന്താ കൊണ്ടു വെച്ചാല് നടക്കാറില്ല. നിങ്ങൾ പറയുന്നേ, നിങ്ങൾ ഇത് പറയൂ, നിങ്ങൾ അതൊക്കെ കയ്യിൽ വെക്കൂ. നിങ്ങൾ നിങ്ങൾ ഇത് പറയൂ, നിങ്ങൾ ഇത് പറയൂ, നിങ്ങൾ ഇത് പറയൂ, നിങ്ങൾ ഇത് പറയൂ. ഇതാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഹമാസ് ഇവിടെ ഈജിപ്തിനെ ആക്രമിക്കാത്തത്? നിങ്ങൾ പറയൂ. ഈ തുറന്ന ജയിൽ എന്ന് പറയുമ്പോൾ ഒരു ജയിലിന്റെ ഒരു മതിൽ ഈജിപ്ത് അല്ലേ? ഈജിപ്തിനെ ആക്രമിക്കാത്ത വെച്ചാല് ഈജിപ്തിൽ നിന്ന് ആരെങ്കിലും വന്നു ഞാൻ ഇസ്രായേലിയുടെ ബാക്കിയുള്ളവരെ കൊല്ലുന്നുണ്ടോ? അപ്പൊ ഇസ്രായേലിന് ആരാണ് ഒക്ടോബർ 7 മുന്നേ ഇസ്രായേലിന് ആര് വന്നിട്ട് കൊന്നുന്നാ നിങ്ങൾ പറയുന്നത്? അല്ല, പലസ്തീനികളെ ഒക്ടോബർ 7 മുന്നേ ഇസ്രായേലിന് ആര് വന്നിട്ട് എവിടെ കൊന്നുന്നാ നിങ്ങൾ പറയും? അപ്പൊ ഈ ഒക്ടോബർ 7 നടന്ന കാര്യത്തെ നിങ്ങൾ അതിനെ അപലപിക്കുന്നുണ്ടോ? അല്ല, അതിന് തീർച്ചയായിട്ടും അഭിലേഖിക്കുന്നത്. അപ്പൊ പിന്നെ ഈ ഈ ഈജിപ്തിൽ വന്നിട്ട് ആളുകൾ കൊന്നില്ല എന്ന് പറയുന്നതിൽ എന്താ നിങ്ങൾ ഉത്തരം വെക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞല്ല, ഈജിപ്ത് എന്തുകൊണ്ട് ആക്രമിക്കാത്ത, ഈജിപ്തിന്റെ ഏതെങ്കിലും പട്ടാളക്കാരനെ, ഈജിപ്തിന്റെ ഏതെങ്കിലും ഒരാളോ, പലസ്തീനിലെ കുട്ടികളെ ഏതെങ്കിലും കൊന്ന ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റൂ? അത് അതിനല്ലേ ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ ജൂതന്മാരില്ലായ്മ ജീവനാണ്, അവരെ പച്ചയ്ക്ക് കൊന്നുകൊടുക്കുന്നതാണ്, അത് ജനോസൈഡ് ആണ്. അതാണ് അത് നിങ്ങൾ ആദ്യം അവലംബിക്കാൻ പഠിക്കൂ. ആന്റി സെമിറ്റിസം ആദ്യം നിങ്ങൾ ആദ്യം അത് പോയി വായിക്കൂ. ഹമാസിന്റെ ചാർട്ടറിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ പറയൂ. അതുപോട്ടെ, അതെങ്ങനെ ശരിയാവാ? നിങ്ങൾ മാനവികതയെ കുറിച്ച് പറഞ്ഞിട്ട് ജൂതന്മാരുടെ മാനവികതയെ കുറിച്ച് പറയുമ്പോ അത് പോട്ടെ എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവാ? അതാണ് ഇട്ടത്താപ്പ്. നിങ്ങളുടെ ഈ മാനവികത എന്ന് പറയുന്നത് ഉടായ്പാണെന്ന് പറയുന്നത് അതുകൊണ്ടാ. അത് ഇവിടെ നടക്കില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ പറയുന്നില്ല. ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കണ എന്താണെന്ന് പറയൂ. നിങ്ങള് നിങ്ങളോട് ആർഗ്യുമെന്റ് ചെയ്യാൻ ആൾക്കാർക്ക് നിങ്ങൾ ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കണ എന്താണെന്ന് പറയൂ. പക്ഷെ നിങ്ങളോട് ഒരു കാര്യത്തിൽ മാത്രമേ ചോദിക്കുന്ന സമയത്ത് ഹമാസിന്റെ ചാർട്ടറിൽ എന്താ എഴുതി വെച്ചിരിക്കണെന്ന് പറയൂ. നിങ്ങൾ ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചാൽ ചിലപ്പോ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ വിമർശിക്കും. അതിന്റെ പിന്നിലുള്ള ഇസ്ലാമിക നിയമത്തെ നമ്മൾ വിമർശിക്കും. അതിന്റെ പിന്നിൽ അവിടെ ഇന്ന് സ്വന്തം ജനതയെ കൊലക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ അതിന്റെ പഴി മുഴുവൻ ജൂതന്മാരെ തലയിലിട്ടിട്ട് ഇസ്രായേലിന്റെ തലയിലിട്ടിട്ട് മുങ്ങാന്നുള്ള ഈ പരിപാടിയൊന്നും ഇവിടെ വേവില്ല. ഇതൊക്കെ കുറെ കാലം കൊണ്ട് വിശ്വസിച്ച് നടന്നിരുന്ന, അത് വെച്ച് ഇവിടെ ഇരുവാദത്തിൽ തലയിട്ട് നടന്നിരുന്ന ആളാണ് ഞാൻ. ഒരു കോയ തന്നെ ആയിരുന്നല്ലോ. ഇപ്പൊ എക്കോയ ആവുമ്പോ ഇതിലെ പൊള്ളത്തിന് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ വിളിച്ച് പറയും. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാം, ഇല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം. അത്രേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തൽക്കാലം അത് അവിടെ നിക്കട്ടെ. നമുക്ക് കൂടുതലായാലും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളത് വിഷയം കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ നോക്ക്. അതല്ല, ഞാൻ പറയുന്നത് ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ. സമയമുണ്ടോ? സമയക്കുറവുണ്ടോ? പെട്ടെന്ന് പറഞ്ഞോളൂ. അല്ല, സമയക്കുറവുണ്ടോ? ഞാൻ ബുദ്ധിമുട്ടാക്കുന്നില്ല. എന്തായാലും ചെറിയ കാര്യമാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ. ഈ വിഷയത്തിനേ നമുക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഈ 78 കൊല്ലമായിട്ട് ഓരോ ദിവസവും നമ്മൾ 78 കൊല്ലമായിട്ട് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ പറയുന്ന കേൾക്കുന്നോട്ട്. അതായത് ഈ 78 കൊല്ലത്തിന്റെ കണക്ക് നിങ്ങൾ പറയാൻ പാടില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 78 കൊല്ലമായിട്ടും ഇത് ഇവിടെ സോൾവ് ചെയ്യാൻ സമ്മതിക്കാതെ നിൽക്കുന്നത് ഈ അറബ് രാജ്യങ്ങളാണ്. അത് നിങ്ങൾ ആദ്യം പഠിക്കുക. അതിനു വേണ്ടി ഇവിടെ ഇവിടെ ജൂതന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുമെന്ന് ചാർട്ടറിൽ എഴുതി വെച്ച് നടക്കുന്ന ആളുകളാണ്. അത് നിങ്ങൾ ആദ്യം പോയി വായിക്കോ. അത് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 78 കൊല്ലത്തിന്റെ കണക്ക് നിങ്ങൾ ഇവിടെ എടുക്കില്ല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതിവിടെ എടുക്കില്ല. ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ആരാണ് വേണ്ടെന്ന് വെച്ചത് പറയൂ. ആരെ വേണ്ടെന്ന് വെച്ചാൽ ഇസ്രായേൽ അല്ലല്ലോ. ഇസ്രായേൽ ആദ്യം തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുകയും മറ്റു അറബ് രാഷ്ട്രങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ഇതിപ്പോ ഈ സ്വാതന്ത്ര്യം കിട്ടി അതിന്റെ തൊട്ടടുത്ത ദിവസം വന്ന് ആക്രമിച്ചത് ആരാണ്? അറബ് രാഷ്ട്രങ്ങളാണ്. അറബ് രാഷ്ട്രങ്ങളാണ് ആദ്യം ആക്രമിച്ചു തുടങ്ങിയത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.